ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടൽ ചർച്ച ചെയ്യാൻ ഒ.ഐ.സി അടിയന്തര യോഗം ചേർന്നു. ഗാസയിലെ ഉപരോധം പിൻവലിക്കണമെന്നും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഒന്നിക്കണമെന്നും സൗദി ആവശ്യപ്പെട്ടു. ഗാസയിൽ ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തെ അറബ് രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. ഗാസയിലെ ഉപരോധം എത്രയും പെട്ടെന്ന് പിൻവലിക്കണമെന്ന് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ ആവശ്യപ്പെട്ടു. ജിദ്ദയിൽ ചേർന്ന ഒ.ഐ.സിയുടെ അടിയന്തര യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പലസ്തീനികളെ സംരക്ഷിക്കാനും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും അന്താരാഷ്ട്ര സമൂഹം ഒന്നിക്കണം. സ്വതന്ത്ര പലസ്തീൻ യാഥാർത്ഥ്യമാകുക എന്നതുതന്നെയാണ് സൗദിയുടെ നിലപാടെന്നും ഫൈസൽ ബിൻ ഫർഹാൻ പറഞ്ഞു. അതേസമയം ഗാസയിലെ ആശുപത്രിക്ക് നേരെയുണ്ടായ ക്രൂരമായ ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിക്കുകയാണ് അറബ് രാജ്യങ്ങൾ. ഇസ്രായേൽ നടത്തിയത് യുദ്ധകുറ്റമാണെന്നും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമാണെന്നും സംഘടിത ഭരണകൂട ഭീകരതയാണെന്നും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോൺഫറൻസ് കുറ്റപ്പെടുത്തി. ഇസ്രായേൽ അധിനിവേശ സേനയുടെ ഗുരുതരമായ നിയമലംഘനങ്ങളുടെ വ്യക്തമായ തെളിവാണ് ആശുപത്രിക്ക് നേരെയുള്ള ആക്രമണമെന്ന് GCC സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽ ബുദൈവി പറഞ്ഞു. ആക്രമണം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് അറബ് ലീഗ് മേധാവി അഹമ്മദ് അബ്ദുൽ ഗെയ്ത് ആവശ്യപ്പെട്ടു. ഇസ്രായേൽ അധിനിവേശ സേന നടത്തിയ ഹീനമായ കുറ്റകൃത്യമാണ് ആശുപത്രിക്ക് നേരെയുള്ള ആക്രമണമെന്ന് സൗദി അറേബ്യ കുറ്റപ്പെടുത്തി. ക്രൂരമായ കൂട്ടക്കൊലയെന്ന് ഖത്തറും ഉത്തരവാദിത്തം ഇസ്രായേലിനാണെന്ന് ജോർദാനും പ്രതികരിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ വ്യക്തമായ ലംഘനം എന്നാണ് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി വിശേഷിപ്പിച്ചത്. ഇസ്രായേൽ ആക്രമണം തടയാൻ UN സുരക്ഷാ കൌൺസിൽ അടിയന്തര പ്രമേയം വേണമെന്ന് ഇറാഖ് ആവശ്യപ്പെട്ടു. ഇസ്രായേലുമായി ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിച്ച UAE, ബഹ്റൈൻ എന്നീ ഗൾഫ് രാജ്യങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഈജിപ്ത്, മൊറോക്കോ എന്നീ രാജ്യങ്ങളും ആശുപത്രി ആക്രമണത്തിൽ ഇസ്രായേലിന്റെ പങ്ക് എടുത്തു പറഞ്ഞു. ലബനൻ, ജോർദാൻ, ലിബിയ, യമൻ, ടുണീഷ്യ, തുർക്കി, മൊറോക്കോ, ഇറാൻ, വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിൽ പ്രതിഷേധ റാലികൾ നടന്നു. 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.